നമസ്കാരം ഇപ്പോൾ ഈ കോവിഡ് കാലത്തിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫിലെ ജിസിസി രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗാൻഡയുമായി നിരവധി ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ അടിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ് ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തെക്കുറിച്ച് ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സമൂഹമാധ്യമങ്ങളിലൂടെ ഇത്തരം മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചുകൂടി ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളുമായി നല്ല നിലയിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നത് അവിടെ താമസിക്കുന്ന ഹൈന്ദവരായ ആൾക്കാരെയും മറ്റ് സമുദായത്തിൽപ്പെട്ടവരെയും ഒക്കെ പുറത്താക്കണം ജോലിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു പ്രഖ്യാപിത ഒരു ലക്ഷ്യത്തോടുകൂടി അജണ്ടയോടുകൂടിയുള്ള നിരവധി ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരവധി റിപ്പോർട്ടുകൾ അതിൻ്റെ പല ഗ്രൂപ്പുകളിൽ നിന്നും നിരവധി റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹമാധ്യമങ്ങളിലൊക്കെ എത്രയോ പ്രസ്താവനകൾ പലരും നടത്തിയതായി നമുക്കറിയാൻ കഴിഞ്ഞു ഇത് ആലോചിക്കാതെയുള്ള ഒരു വളരെ ദുഃഖകരമായ അതായത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ രാജ്യവിരുദ്ധതയാണ് നിങ്ങളുടെ രാജ്യവിരുദ്ധത യുഎഇ ഗവൺമെന്റോ മറ്റ് ഗവൺമെന്റുകളോ കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുന്നിൽ കൂടി മോശക്കാരാവുകയാണ് സ്വന്തം രാജ്യത്തെയാണ് നിങ്ങൾ അപമാനിക്കുന്നത് സ്വന്തം സമൂഹത്തെയാണ് ഭാരതീയർ എന്ന സമൂഹത്തെയാണ് നിങ്ങൾ അപമാനിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പാസ്പോർട്ട് കൈവശം വെച്ച് ഇന്ത്യൻ ആധാർ കാർഡ് കൈവശം വെച്ച് ഇന്ത്യയിൽ സ്ഥലവും മറ്റു കാര്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന നിങ്ങൾ ഇത് ചെയ്യരുത് ഇത് അപകടമാണ് ഇത് ഇന്ത്യ ഗൾഫ് ബന്ധത്തെ ഇന്ത്യയും ഗൾഫ് എന്ന രാജ്യങ്ങൾ ഗൾഫിലെ രാജ്യങ്ങളുമായുള്ള ആ നയതന്ത്ര ബന്ധത്തെ കൂടി ഇത് ഭാവിയിൽ ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക നിങ്ങൾ RSSനെതിരെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും അതുപോലെ ഇന്ത്യ ഗവൺമെന്റിനെതിരെയും ഒക്കെ ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ അതിക്രമവും അപകീർത്തികരമായ കാര്യവും അവഹേളനങ്ങളും അഴിച്ചുവിടുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ അപമാനിതരാകുന്നു നിങ്ങളാണ് അപമാനിതരാകുന്നത് നിങ്ങളുടെ രാജ്യമാണ് അപമാനിതരാകുന്നത് നിങ്ങൾ ഭാരതീയർ ഇന്ത്യൻ എന്ന സിറ്റിസൺഷിപ്പിലാണ് നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്യുന്നത് നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ടാണ് യുഎഇ ഗവൺമെന്റും മറ്റ് സർക്കാരുകളും മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളും നിങ്ങളെ അവിടെ അംഗീകരിക്കുന്നത് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് വേറൊരു രാജ്യത്ത് നിന്ന് ഇപ്പോൾ മറ്റ് ഇപ്പോൾ ഫിലിപ്പൈൻസിൽ നിന്നും അതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഗൾഫിൽ ആൾക്കാർ ജോലിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പരിഗണന അവർക്കവിടെ കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നിങ്ങൾക്കവിടെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളുണ്ട് നിങ്ങൾക്കവിടെ സംഘടനകളുണ്ട് നിങ്ങൾക്കവിടെ ആരാധനാലയങ്ങളുണ്ട് നിങ്ങൾക്കവിടെ മറ്റ് സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്കവിടെ ജോലിയുണ്ട് നിങ്ങൾക്കവിടെ യുഎഇ ഗവൺമെന്റിൻ്റെയും അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റിൻ്റെയും പിന്തുണയുണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് കിട്ടുന്നുണ്ടോ നിങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പിന്തുണ അവിടെ കിട്ടുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ നിങ്ങൾ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കരുത് ദുഃഖകരമാണ് നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പരുത് നിങ്ങൾ സ്വന്തം കുഴി തോണ്ടരുത് ഇപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗേണ്ടയിൽ ഒരുപാട് പേർ അറിഞ്ഞും അറിയാതെയും ഒക്കെ പങ്കാളികളാകുന്നുണ്ട് വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യും അതൊക്കെ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളായി അതാണ് അവരുടെ അജണ്ട അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യ ഗൾഫ് ബന്ധത്തെ നിങ്ങൾ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു എന്തെങ്കിലും ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ ഗൾഫ് രാജ്യങ്ങളിലെ രാജഭരണത്തിനെതിരെ തിരിച്ചും എന്തെങ്കിലും പറഞ്ഞ് കിട്ടാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ബി ജെ പി നേതാക്കൾ ആരെങ്കിലും എന്തെങ്കിലും ഈ ഗൾഫ് കൺട്രീസിലെ ഭരണകർത്താക്കന്മാരെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്കറിയാം യു എയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ സയ്യിദ് സമാൻ പ്രധാനമന്ത്രിയെ സ്വന്തം രാജകൊട്ടാരത്തിൽ അബുദാബിയിലെ രാജകൊട്ടാരത്തിൽ വിളിച്ച് സമ്മാനിച്ച് അഭിനന്ദിച്ചയാളാണ് അബുദാബി രാജാവ് യു എയുടെ വിവിധ രാജ്യങ്ങളും വിവിധ പ്രദേശങ്ങളുമൊക്കെ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനമർപ്പിക്കുന്നു ഏറ്റവും പരമോന്നത ബഹുമതിയായ രാജാവിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ആ പരമോന്നത ബഹുമതിയാണ് അദ്ദേഹം സമ്മാനിച്ചത് അപ്പോൾ ഇന്ത്യയെ എത്ര കരുതലോടെ യു എ ഇ നെഞ്ചോട് ചേർക്കുന്നു ഇന്ത്യൻ ഭരണാധികാരിയെ എത്ര സ്നേഹത്തോടെ എത്ര സൗഹാർദ്ദത്തോടെ യു എ ഇ കാണുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നത് ഭീകരവാദത്തിന് തുല്യമാണ് രാജ്യവിരുദ്ധത ഭീകരവാദം ഇതൊക്കെയാണോ നിങ്ങളുടെ അജണ്ട ആരായാലും ചോദിച്ചു പോകും ഈ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇന്ത്യയും ഗൾഫും തമ്മിൽ എന്തെങ്കിലും ഒരു ഈ തൊഴിൽപരമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് കേരളത്തിലെ പ്രവാസികളെയാണ്
കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഗൾഫ് മലയാള ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി തന്നെ തോണ്ടുകയാണ് എന്നാണ് പറയാനുള്ളത് മലയാളികളാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചരണം നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗണ്ട നിങ്ങൾ അവസാനിപ്പിക്കൂ ഇവിടെ ഇന്ത്യക്കോ അല്ലെങ്കിൽ യുഎഇക്കോ രാജ്യ ഭരണത്തിനോ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കോ ഒന്നും സംഭവിക്കില്ല പൗരന്മാർക്ക് ജനങ്ങൾക്കാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഗൾഫിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഇത്തരം നടപടികൾ ഇത്തരം പ്രവർത്തികൾ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും ആരും ഇത്തരത്തിൽ പ്രൊപ്പഗണ്ടകളുടെ ഭാഗമാകരുത് എന്നേ പറയാനുള്ളൂ ഇന്ത്യ വിരുദ്ധതയല്ല നിങ്ങൾ ഇന്ത്യക്ക് ഭാരതത്തിന് പിന്തുണ യുഎഇ പോലും എല്ലാ കാര്യത്തിലും ഭാരതത്തിന് പിന്തുണ കൊടുക്കുന്നു സൗദി ഭാരതത്തിന് പിന്തുണ കൊടുക്കുന്നു ഖത്തർ ബഹ്റൻ എല്ലാ രാജ്യങ്ങളും ഭാരതത്തിനും ഭാരതത്തിന്റെ ഭരണത്തിനും ഇത് ഈ കോവിഡ് 19 നിയന്ത്രിത ആ പരിപാടികൾക്കൊക്കെ നിസ്സീമമായ പിന്തുണയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളെല്ലാം 6 ജിസിസി രാജ്യങ്ങളും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ കോവിഡ് കാലത്തിനിടയിലൂടെ ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യ എന്ന ആ ഒരു അവസ്ഥയിൽ ഭാരതം എന്ന ആ രാജ്യത്തിൻ്റെ രാജ്യത്തെ അവഹേളിച്ചുകൊണ്ടും രാജ്യത്തെ ഭരണാധികാരികളെ ചീത്ത പറഞ്ഞുകൊണ്ടും ആ അപമാനിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകളും അതുപോലെയുള്ള ഗ്രൂപ്പുകളുമായി നിങ്ങൾ മുമ്പോട്ട് പോയാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഇത് തീക്കളിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളവിടെ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഈ നാടിനും ഗുണമുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നാടിനും നിങ്ങളുടെ കുടുംബത്തിനും നല്ല ഒരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമാകാതിരിക്കുക ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ ഉള്ളവർ അത് പ്രചരിപ്പിക്കാതിരിക്കുക രാജ്യവിരുദ്ധത അത് ക്രിമിനൽ കുറ്റമാണ് അത് അവിടെയായാലും ശരി ഇവിടെയായാലും ശരി അതിന് നിയമ നടപടികളും നേരിടേണ്ടി വരും ഒപ്പം തന്നെ ഈ മനോഹരമായ യുഎഇയും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയും ഇത് ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ രാഷ്ട്രീയ വിചക്ഷണന്മാരൊക്കെ തന്നെ പറയുന്നത് ദയവായി രാജ്യവിരുദ്ധത നിങ്ങളുടെ ഭാഗമാകാതിരിക്കൂ നല്ല ഭാരതീയരായി എല്ലാവരും മുമ്പോട്ട് വരിക എല്ലാവർക്കും ഇന്നിപ്പോൾ റമദാൻ ഒന്നാണ് എല്ലാവർക്കും റമദാൻ കരീം ഈ പുണ്യമാസത്തിൻ്റെ ആ സന്തോഷകരമായ വേളകൾ ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഗൾഫിലായാലും ഇവിടെയായാലും വീട്ടിലിരുന്ന് പ്രാർത്ഥനകൾ നടത്താനുമൊക്കെ പറ്റുന്നുള്ളൂ ഈ ലോക്ക്ഡൗൺ കാരണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഫലമാകട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ പുണ്യമാസത്തെ നമുക്ക് വരവേൽക്കാം പുണ്യമാസത്തിൽ ത്യാഗവും നന്മയും ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് മാത്രമേ ആശംസിക്കുന്നുള്ളൂ ഏവർക്കും ഒരിക്കൽ കൂടി റമദാൻ കരീം.